ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? എന്തൊരു മഴയാണല്ലേ, രാവിലെ തന്നെ നല്ല മഴയുണ്ടേ. ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു മൂഡും തോന്നില്ലായിരുന്നേ. ന്യൂസൊക്കെ കണ്ടിട്ടും പത്രമൊക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ ഒരു മനസമാധാനവും ഇല്ല, ഭയങ്കര ഒരു വിഷമം പോലെ. കാര്യം വെച്ചെന്നേ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരുടെ കഥന കഥകളൊക്കെ അവർ പറയുന്ന കേൾക്കുമ്പോൾ അവരോടൊപ്പം നമ്മളും കരഞ്ഞു പോവുകയാണ് ശരിക്കും. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ രാവിലെ അടുക്കളയിൽ വന്നിട്ട് ചായ ഇടിയണേ. ഒരു ചായ ഇട്ട് ആദ്യം കുടിക്കാമെന്ന് കരുതി, പത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൂഡെല്ലാം പോയി കേട്ടോ. പിന്നെ ഞാൻ ന്യൂസും വെച്ചിട്ടുണ്ടായിരുന്നേ. ന്യൂസിലെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, നമുക്കതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ ഞാൻ ദോശയും സാമ്പാറും ആണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തത്. വീഡിയോ ഒന്നും എടുത്തില്ലേ, ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. ഇപ്പോൾ മോന് ഞാൻ ദോശ സാമ്പാറും എടുത്ത് വെക്കണേ. ദോശ ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളായിരുന്നു, കുറച്ച് മാവ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അത് എടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേ ഞാൻ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കാപ്പുപൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് ഇപ്പോഴും മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ക്ലീനിങ്ങൊന്നും മഴ പെയ്തുകൊണ്ട് നടന്നില്ല. പിന്നെ ഞാൻ അകത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അകത്ത് കഴിഞ്ഞ ദിവസം ക്ലീനിങ് എല്ലാം കഴിഞ്ഞതാണ്. പിന്നെ നാളെ വാവല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയൊരു ക്ലീനിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ദാഹം വയ്ക്കും, പിന്നെ നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബലിയിടും. അപ്പോൾ നമുക്ക് ഇനി ഉച്ചയ്ക്കുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കാനുണ്ട്. രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടില്ലായിരുന്നു, എക്സാം ആയതുകൊണ്ട് മോൾക്ക് ഇപ്പോൾ സ്റ്റഡി ലീവാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ ചോറ് വെച്ചില്ല, കുറച്ച് താമസിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് രാവിലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് തണുത്ത് പോകും, അതുകൊണ്ട് ഞാൻ അധികം നേരത്തെ വെച്ചില്ല. കുക്കറെല്ലാം ഇടുന്നത്, കുക്കറെല്ലാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊക്കെ ആവുമല്ലോ. അടപ്പിട്ട് കഴിയുമ്പോഴാണ് ഒരുപാട് സമയമെടുക്കുന്നത്. ഈ സൂര്യാഹാരി ആയതുകൊണ്ട് നല്ല വേവുണ്ട്. അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ വരുന്നതിന് മുമ്പേ ഓഫ് ചെയ്തിട്ട് കലത്തിലേക്ക് പകർത്തി ഒരു തിള വന്നിട്ട് അടച്ചിടിയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് പച്ചക്കറിയാണ് കേട്ടോ. വാവൊക്കെയല്ലേ, വാവാകുമ്പോഴത്തേക്ക് നമുക്ക് അമ്പലത്തിൽ ബലിയിടാനൊക്കെ പോകേണ്ടതുകൊണ്ട് പച്ചക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതേ വെണ്ടയ്ക്കായി ഉള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വറുത്തരച്ച് നമ്മൾ തീയൽ വെക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ ഞാൻ നമ്മൾ ഇളത്ത വെണ്ടയ്ക്കയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി. അത് ഒടിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളത്ത വെണ്ടയ്ക്കയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു മൂത്തുണ്ടെന്ന് തോന്നുന്നു, നന്നായിട്ട് ചകിരി പോലെ ഇരിക്കുന്ന അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെണ്ടയ്ക്കായി ഉള്ളിയാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ വെണ്ടയ്ക്ക തീയൽ ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പം മീൻകറി ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റ് അല്ലേ വെണ്ടയ്ക്ക തീയൽ. അപ്പം ഞാൻ അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ആദ്യം വഴറ്റി കൊടുക്കണേ. അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക, ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെണ്ടയ്ക്കയും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് തന്നെ പറയാം കേട്ടോ. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും വെണ്ടയ്ക്കായിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ തേങ്ങയും കൂടെ വറുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് വെണ്ടയ്ക്കയൊക്കെ റെഡിയാകുന്ന സമയത്ത് നമുക്കിവിടെ തേങ്ങയും കൂടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് കഴിഞ്ഞൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വാളംപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പുളി അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, എൻ്റെ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അരിച്ചെടുത്തതാണേ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ആ വെണ്ടയ്ക്ക് ഉള്ളി ഒന്ന് റെഡിയായി കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നടച്ചു വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെണ്ടയ്ക്കായി ഉള്ളിയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടും ഇല്ല, എന്നാൽ ആവശ്യം കറക്റ്റ് ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇനി എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി അതിന് ശേഷം നമുക്ക്
കടുക് തളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണേ. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. മീൻ കറിയൊന്നും വേണമെന്നില്ല. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. വേറെ മറ്റൊരു കറി സൈഡ് ഡിഷായിട്ട് വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പോൾ ഇന്നിവിടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അച്ഛൻ വരുന്നപ്പോഴത്തേക്ക് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി വീഡിയോ എടുക്കാനൊന്നും ഓർക്കുകയല്ല. പെട്ടെന്ന് അവരെ കണ്ടതിലുള്ള സന്തോഷമല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക തീയിലൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം ക്യാരറ്റ് തോരനും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഊണെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മഴ തോർന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ശക്തമായ കാറ്റാണ്. കാറ്റടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കറണ്ട് പോകുന്നത്. കാര്യം മരങ്ങളും തെങ്ങുകളും ഒക്കെ ഒടിഞ്ഞ് മറിഞ്ഞൊക്കെ വീണിട്ട് പിന്നെ കറണ്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ്. എങ്ങനെയെങ്കിലും ഈ മഴക്കാലം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നല്ലേ. എല്ലായിടത്തും ദുരിതങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ അതേ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തേങ്ങയും ചോറും ഈസ്റ്റ് പഞ്ചസാര എല്ലാം ഒക്കെ ചേർത്തിട്ട് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, നേരത്തെ ഒക്കെ കാണിച്ചിട്ടുള്ളതാണേ. അതാണ് ഞാൻ പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാൻ ഞാണ്. അങ്ങനെ അതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ട്. പിന്നെ അതിനുശേഷം മഴയൊക്കെ ഏകദേശം തോർന്നു വരികയാണ്. അപ്പം മഴ ഏകദേശം തോർന്നു കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. കണ്ട ഇപ്പോഴും ഉണ്ട്. താഴെ തറയിലൊക്കെ നല്ല വെള്ളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതേ മഴയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അകത്ത് വന്നിട്ട് മോന് ഓട്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് കാച്ചാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.